ധർമ്മത്തിനും ധർമ്മസംരക്ഷണത്തിനും ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃക സംരക്ഷണത്തിനുമെല്ലാം ഇറങ്ങിപ്പുറപ്പെട്ട കുറച്ചു പേർക്കെങ്കിലും കാര്യമായ ദുഃഖം തോന്നിയ ഒരു ചെറുതെങ്കിലും വളരെ വലിയ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നിട്ടുണ്ട്. മറ്റ് വാർത്തകളുടെ വെള്ളപ്പൊക്കത്തിൽ ഇത് ശ്രദ്ധിക്കാതെ പോയിയെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്ന നമ്പർ കൃത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 39 സീറ്റുകളിൽ ഇലക്ഷൻ നടന്നിരുന്നു കേരളത്തിൽ. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാമായിട്ടാണ് നടന്നത്. അതിൽ ഇന്ന് നമ്മളുടെ ധർമ്മത്തെ എതിർക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരുമാണ് ഏറ്റവും കൂടുതൽ ജയിച്ചത്. നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ധർമ്മ സംരക്ഷണ യാത്ര ഓരോ കുടുംബത്തെയും ഓരോ കുടുംബിനിയെയും ഓരോ ഹിന്ദുവിനെയും ആവേശം കൊള്ളിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിന്നവര് കാര്യമായിട്ട് വിജയിച്ചില്ല. വോട്ടിങ്ങിൻ്റെ എണ്ണം കൃത്യമായിട്ട് എത്രയാണെന്ന് അറിഞ്ഞുകൂടാവും. ഒരുപക്ഷെ അത് കൂടിയിട്ടുണ്ടാവാം, കുറഞ്ഞിട്ടുണ്ടാവാം. ആര് ജയിക്കണം ആര് ജയിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളാണ്. അവർ ചെയ്തത് ശരി തെറ്റ് എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെയാണ്. അവർ ചെയ്ത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെയാണ്. അത് അവനവൻ്റെ ജന്മ ദത്തമായിട്ടുള്ള ഒരു അവകാശം അവരുപയോഗിക്കുകയാണ്. അതിൽ ഈ നമ്മുടെ സംസ്കാരത്തെയും സമൂഹത്തെയും ഒക്കെ അടിമുടി നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഒരു ദുരുദ്ദേശം വെച്ച് തന്നെ നമ്മുടെ ദേവാലയങ്ങളെയും നമ്മുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളെയൊക്കെ തകർക്കാനായിട്ട് തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന കുറേ വ്യക്തികൾ എല്ലാ ഭാഗത്തിലും ഉണ്ട്. കൂടുതലും ഹിന്ദുക്കളാണ്. അങ്ങനെയുള്ളവരെ കൂടുതലുള്ള സംഘടനയും പാർട്ടിയും പ്രവർത്തകരുമൊക്കെ ജയിക്കുമ്പോൾ നമ്മൾ ഈ പൈതൃകത്തിൻ്റെ സംരക്ഷകര് ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. ജനം ടി വിയുടെ റേറ്റിംഗ് കൂടിയപ്പോൾ അത് ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ പച്ചയ്ക്ക് അവതരിപ്പിച്ചത് കൊണ്ടാണ് എല്ലാ തടസ്സങ്ങളും അഭിമുഖീകരിച്ച് ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് റേറ്റിംഗ് കൂടിയതെന്ന് പറഞ്ഞപ്പോൾ ഹൈന്ദവ ജനത ധന്യമായിട്ട് ഉയരുന്നു ഉണരുന്നു വളരുന്നു എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഓർമ്മിക്കുക, ആ ഹൈന്ദവ ജനതയുടെ സ്വാധീനം കേരളമെമ്പാടും മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ തുടങ്ങി. മാധ്യമങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി, ഒത്തിരി പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആറ്റിറ്റ്യൂഡ് മാറി. കട്ടിലിൽ കിടന്നവർ വരെ നാമജപയാത്രയ്ക്ക് വന്നിരുന്നു. പക്ഷേ ഈ നാമജപയാത്രയും ഈ ആറ്റിറ്റ്യൂഡ് മാറേണ്ടി വന്നതുമൊക്കെ ഹൈന്ദവ ജനത ഹിന്ദുവാണ് എന്ന സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഈ ഇലക്ഷൻ നടന്നത്. ഏത് കാരണമാണോ ഇവരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറേണ്ടി വന്നത്, അതിന് കാരണമായത് ഹൈന്ദവ ജനതയിൽ ആത്മാഭിമാനം വളരുന്നതാണ്. പക്ഷെ ആത്മാഭിമാനം വളരുന്ന പ്രതികരണം, ഈ ആത്മാഭിമാനം വളരാൻ കാരണമായത് ഹിന്ദുവിനെ അടിച്ചമർത്തി തകർത്ത് വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പുല്ലുവില കൽപ്പിച്ച് ചെയ്തു കൂട്ടിയത് തുലാമാസത്തെ നട തുറക്കുന്നത് മുതൽക്ക് നമ്മൾ കണ്ടതാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഡെയിലി 24 മണിക്കൂറും കേട്ടതുമാണ് കണ്ടതുമാണ്. അതിനെല്ലാം എതിരായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഹൈന്ദവ ജനത ഉണർന്നത്, ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിച്ചത്, അതിനെ തകർക്കാൻ സാധിക്കുന്ന രീതിയിലെല്ലാം ചെയ്തു. പക്ഷെ അതിലെല്ലാം പരാജയപ്പെട്ടു ഒരു പക്ഷെ കോടതിയുടെ ഇന്റർവെൻഷൻ കൊണ്ട്. ബാക്കി പലതും കൊണ്ട് തീർച്ചയായിട്ടും ഹൈന്ദവ ജനതയുടെ ആശയാഭിലാഷങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. എതിർചേരിയിൽ നിൽക്കുന്നവര് സാധാരണഗതിയിൽ അംഗീകരിക്കാറില്ല. അപ്പൊ അവരുടെ അംഗീകാരം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഹൈന്ദവ ജനതയ്ക്ക് ഉദ്ദേശിച്ചത് സാധിച്ചു. പക്ഷേ ആ
പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നത് എങ്കിൽ അപ്പൊ ഈ പ്രശ്നത്തോട് രണ്ട് ബഞ്ചിയിൽ കാലിവെക്കുന്ന മാതിരി ആയില്ലേ ഒരു തോന്നൽ. ഹിന്ദുധർമ്മം സംരക്ഷിക്കാൻ കൂടെ നിൽക്ക, ഹിന്ദുധർമ്മം തകർക്കാനായിട്ട് വരുന്നവരുടെ കൂടെയും നിൽക്ക, അതല്ലേ ഇപ്പൊ സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വിലയിരുത്തൽ പൊളിറ്റിക്സുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട്, ബന്ധം ഉണ്ടാക്കാനും ആഗ്രഹിക്കാത്തത് കൊണ്ട്, അതായത് നമ്മുടെ ആത്മീയത, നമ്മുടെ പൈതൃകം, നമ്മുടേതായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനായിട്ട് രാപ്പകല് കൂടെ നിൽക്കുക, ഇത് തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്നവരുടെ കൂടെയും രാപ്പകല് നിൽക്കുന്ന മാതിരി, അല്ലെങ്കിൽ അവർക്ക് ഇനി അടുത്ത 5 വർഷത്തേക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കർമ്മം തുടരാനായിട്ട്, ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുകയും തകർക്കുകയും ചെയ്യുന്ന കർമ്മം തുടരാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നവരുടെ കൂട്ടത്തിലും നിൽക്കുക, സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലും നിൽക്കുക, അതെങ്ങനെയാ ശരിയാവുക? വെറുതെ ചിന്തിക്കുക, അതാണോ വേണ്ടത്? ശരിക്കും ബംഗാളിലൊക്കെ അടിമുടി മാറ്റം ഉണ്ടാക്കി, ത്രിപുരയിൽ അടിമുടി മാറ്റം ഉണ്ടാക്കി, മറ്റ് പല ഭാരതീയ സംസ്ഥാനങ്ങളിലും അടിമുടി മാറ്റം ഉണ്ടാക്കി, ഇവിടെ എന്തുകൊണ്ട്? അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ, ധർമ്മം ശരിക്ക് തകർക്കപ്പെടുന്നു എന്നറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയവർക്ക് പോലും അത് പറ്റിയില്ല. വെറുതെ ചിന്തിക്കുക, ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം, ആരെ നിലനിർത്തണം, ആരെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെ തീരുമാനിക്കാൻ അവനവൻ അവകാശമുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.